മണിക്കൂർ അല്ലെങ്കിൽ അതിലൊക്കെ നിൽക്കേണ്ട സമയം വരുമ്പോൾ ഞങ്ങൾ എന്താ ചെയ്യാൻ തരും? നല്ല കാളൻ തോരൻ നല്ല ഭക്ഷണമാണ്. ഇതുപോലത്തെ സുഖം വേറെ ഒന്നുമില്ല. നിങ്ങൾ രണ്ടു വയസ്സിലെ അതാ സംഭവിച്ചവരുടെ രാവിലെ പിന്നെ സമയം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കും. അവസാനിപ്പിച്ച് എല്ലാ സമരങ്ങളും പരാജയപ്പെട്ടപ്പോ കഴിഞ്ഞ ലോകസഭ ഐക്യ ജനാധിപത്യ പരിപാടിയാണ് ജനിച്ചത്. ലോകസഭാ തെരഞ്ഞെടുപ്പിന് വലിയ അനുകൂലാവസ്ഥ ഉണ്ട് എന്ന് പറയുന്നു. അതെന്തുകൊണ്ടാണ്? ഒരാൾ ചോദിച്ചു, ഇവിടെ മൂന്നാം മുന്നണി വരുന്നുണ്ട്, അതുകൊണ്ടാണോ? ഞാൻ പറഞ്ഞ ആ ജാതി ഊന്നുകൊടി ഒന്നും ഞങ്ങൾക്ക് വേണ്ട. അല്ലെങ്കിൽ തന്നെ എന്തിനാ മൂന്നാം മുന്നണി എന്ന ഊന്നുകൊടി? ബി ജെ പിയും അതുപോലെ തന്നെ ആരൊക്കെയോ കൂടി തട്ടിക്കൂട്ടിയ മൂന്നാം മുന്നണി വേണോ? യു ഡി എഫിന് ജയിക്കാൻ വേണ്ട. യു ഡി എഫ് അല്ലെങ്കിലും ജയിക്കും. കാരണം എന്താ? ഇവിടെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഉത്തരേന്ത്യയിൽ ആ വക ഏർപ്പാടുകളൊന്നും ഏത് പുതിയ മുന്നണി വന്നാലും ശരി ഇവിടെ സംഭവമൊന്നുമില്ല. ഇവിടെ യു ഡി എഫിനുള്ള മുൻതൂക്കം രാഷ്ട്രീയ കേരളത്തിൽ വന്ന മാറ്റമാണ്. രാഷ്ട്രീയ കേരളത്തിൽ വമ്പിച്ച മാറ്റം ഉണ്ടായിരിക്കുന്നു. യുവജനങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കുന്നു കണ്ടില്ലേ? ഈ യുവജനങ്ങൾ അണിനിരന്ന് നിൽക്കുന്ന യുവജനങ്ങളെ തടുക്കാൻ ഏതെങ്കിലും ശക്തിക്ക് സാധിക്കോ? ശക്തിക്കും ഒരു ശക്തിക്കും സാധിക്കില്ല. കാരണം എന്തായാലും ഇവിടെ കുറെ ആളുകൾ പ്രസംഗിക്കാനുണ്ട്. എനിക്ക് പ്രസംഗിക്കാൻ ആഗ്രഹമുണ്ട്, പക്ഷെ എന്താ വിഷയം എന്ന് പറഞ്ഞാല് അവർക്ക് പ്രസംഗിക്കാൻ ആഗ്രഹം. എനിക്ക് തൽക്കാലം വിടവാങ്ങിയേ പറ്റൂ. ഏതായിരുന്നാലും ഇതുവരെ കാര്യം കൂടി, ചെറിയ കാര്യം കൂടി സൂചിപ്പിച്ചു വേണം അവസാനിപ്പിക്കാം. അതുകൊണ്ടാണ് അത് ഞാൻ പറയുന്നത്. എന്താണ് നന്മ? നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോ സി പി എമ്മുകാർ ഇടതുപക്ഷങ്ങൾ മുഖ്യമന്ത്രിയെ തടയും എന്ന് ഉമ്മൻചാണ്ടി കണ്ണൂരിലെത്തി. കണ്ണൂരിൽ വെച്ച് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കാർ മുഖ്യമന്ത്രിയുടെ കാറിന്റെ ഗ്ലാസ് തകർന്നു. മുഖവുമായി മുഖ്യമന്ത്രി പോലീസ് കായിക മേള ഉദ്ഘാടനം. മുഖ്യമന്ത്രിയോട്